മലയാള മാധ്യമ രംഗത്തെ പ്രമുഖരായ രണ്ട് മാധ്യമ പ്രവർത്തകരാണ് സ്മൃതി പരുത്തിക്കാടും സി ദാവീദും. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ടി വിയിലാണ് ജോലി ചെയ്യുന്നത്. സി ദാവീദ് ജോലി ചെയ്യുന്നത് മീഡിയ വണ്ണിലാണ്. രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വാക്കുകൾ പോലും വ്യത്യാസമില്ലാതെയാണ് ഒരു കാര്യം പറഞ്ഞത്. സമൂഹമാധ്യമം ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ അത് കേട്ട് കാണുമായിരിക്കും. അത് സി പി എമ്മിൻ്റെ അനിഷേധ നേതാവായിട്ടുള്ള സി എച്ച് കണാറിനെ കുറിച്ചാണ്. 1957 സി എച്ച് കണാരം മത്സരിച്ചുവെന്നും സി എച്ച് കണാരം മത്സരിച്ച സമയത്ത് വർഗീയ ധ്രുവീകരണത്തിനായ സി പി എം തന്നെ, ആ സമയം സി പി എം അല്ല സി പി ഐ തന്നെ വ്യക്തമായ നിലപാടുകളെടുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സി എച്ച് കണാരൻ കണ്ണൂരും ജയിക്കുന്നതെന്നുമായിരുന്നു അവർ പറഞ്ഞത്. അത് രണ്ടുപേരും ഒരേ വാക്കുകളാണ് പറഞ്ഞത്. അവർ കോപ്പി ചെയ്തത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കൃത്യമായിട്ട് പോസ്റ്റുകൾ എഴുതുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണ്. പേര് പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ആ വ്യക്തി ആരാണെന്ന് പ്രേക്ഷകർ മനസ്സിലായി കാണും. അത്രമാത്രം പബ്ലിസിറ്റി കൊടുത്താൽ മതി എന്നാണ് പ്രസ് വൺ ടി വിയുടെ വ്യക്തിപരമായ തീരുമാനം. ആ വ്യക്തിയുടെ പോസ്റ്റ് അതുപോലെ എടുത്ത് കോപ്പി അടിച്ച് ഈച്ച കോപ്പി എടുത്ത് പറയുന്ന പോലെയായിരുന്നു രണ്ടുപേരും പറഞ്ഞത്. രണ്ടുപേരും പറഞ്ഞതിനകത്ത് വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യമുണ്ടായിരുന്നു. വസ്തുതാവിരുദ്ധമായ പോസ്റ്റുകൾ മാത്രം എഴുതുന്ന വ്യക്തിയുടെ പോസ്റ്റ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിന് പറ്റിയ തെറ്റാണ് രണ്ടുപേർക്കും പറ്റിയത്, സി ദാവീദിന് സ്മൃതി വരുത്തി കാരണം. അതുകൊണ്ട് തന്നെ ശക്തമായ വിമർശനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തനം കെ ജി ബിജു എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ DYFI രംഗത്തെത്തിരിക്കുകയാണ്. സി പി ഐ എമ്മിൻ്റെ അനിഷേധ നേതാവായിരുന്ന സി എച്ച് കണ്ണാരനെ അപമാനിച്ച സ്മൃതി പരുത്തിക്കാടും സി ദാവീദും മാപ്പ് പറയണം എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്തിയിട്ടുള്ളത്. വ്യക്തമായിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് അവരുടെ പ്രതികരണം അവർ പുറത്തിറക്കിയിട്ടുമുണ്ട്. അത് DYFIയുടെ പ്രതികരണം ഇങ്ങനെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും സാമൂഹ്യ പരിഷ്കർത്താവുമായ സി എച്ച് കണാറിനെതിരെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി വരുത്തിക്കാടും മീഡിയ വണ്ണിലെ സി ദാവൂദ് നടത്തിയ പ്രസ്താവനകൾ ചരിത്രവിരുദ്ധവും വർഗീയ ഉള്ളടക്കം നിറഞ്ഞതുമാണ്. 1957 കേരളത്തിലെ ആദ്യത്തെ പൊതു ഇലക്ഷനിൽ നാദാപുരം മണ്ഡലത്തിൽ ജയിച്ചും മത്സരിച്ച സി എച്ച് കണാറിൻ്റെ വിജയത്തിനായി ജാതീയമായ പ്രചാരണം നടത്തി എന്നാണ് ഇവർ പറഞ്ഞത്. ആ സമയത്ത് നാദാപുരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളത്തീയന് വോട്ടില്ല, കൊടുവത്തീയന് വോട്ടില്ല, സി എച്ച് കണാറിന് വോട്ടില്ല എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പോസ്റ്ററുകൾ പതിക്കുകയും അതുവഴി തീയ ജാതിയുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് സി എച്ച് വിജയിക്കുകയും ചെയ്തു എന്നാണ് യാതൊരു ചരിത്ര രേഖകളുടെയും വസ്തുതകളുടെയും പിൻബലം ഇല്ലാതെ ആരോപിച്ചിരിക്കുന്നത്. 1957 ആദ്യ ഇലക്ഷനിൽ വ്യാപകമായ പോസ്റ്റർ പ്രചാരണം നടന്നു എന്നൊക്കെ തട്ടിവിടുന്നത് ഏത് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ ആണെന്നാണ് ഇവർ തന്നെ വിശദീകരിക്കേണ്ടത്. ചില വർഗീയ ശക്തികളുടെ പിൻബലമുള്ള വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിവിടുന്ന ചരിത്രവിരുദ്ധതയാണ് ആധികാരികമെന്ന വ്യാജേന ഇവർ എടുത്തു പറയുന്നത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമാകുന്ന ഇടത് വിരുദ്ധ നുണപ്രചാരണങ്ങൾ വസ്തുത പോലും അന്വേഷിക്കാതെ അവതരിപ്പിക്കുന്ന രീതി മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ്. നവോത്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും തൊഴിലാളി കർഷക സമര മുന്നേറ്റങ്ങളുടെയും ചരിത്ര അനുഭവങ്ങളോടെ വളർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ യാതൊരു വസ്തുതയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപലപനീയമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിൻ്റെ നേതാക്കന്മാർക്കുമെതിരെ എന്തു നുണയും ഒരടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറയുന്ന മനോരോഗ സമാനമായ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രസ്താവന സമൂഹത്തിൽ പരസ്പര വൈരം സൃഷ്ടിക്കുന്നതും ജനനേതാക്കളെ അപമാനിക്കുന്നതുമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നതമായ നേതൃത്വങ്ങളിൽ ഒരാളെ സി എച്ചിനെതിരെ നടത്തിയിട്ടുള്ള ചരിത്രവിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് സ്മൃതി പരുത്തിക്കാടും സി ദാവൂദും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് അവർ പ്രസ്താവന. ചരിത്രവിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് വ്യക്തമായി DYFI ആവശ്യപ്പെടുന്നത്. അത് മാപ്പ് പറയേണ്ട കാര്യം തന്നെയാണ്. ചരിത്രവിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് ആ പ്രസ്താവന. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകനാണ് KG Biju വ്യക്തമായിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? സി എച്ച് കണാറിൻ്റെ ഈ ആരോപണത്തെക്കുറിച്ച്, സി എച്ച് കണാറിനെതിരായിട്ടുള്ള ഈ ആരോപണത്തെക്കുറിച്ച്, ഒരു വർഗീയവാദി എഴുതിയ ഈ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ കുറിപ്പ് കൂടി വായിക്കാം. അതുകൂടി വായിച്ചാലേ വ്യക്തമാകത്തുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. സഖാവ് സി എച്ച് കണാരൻ ആദ്യമായി മത്സരിച്ചത് ഇലക്ഷനിൽ 1957 മദ്രാസ് അസംബ്ലിയിലേക്കാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1952 മത്സരിച്ചത് തലശ്ശേരിയിൽ, ലഭിച്ചത് 20,836 വോട്ടുകൾ. ആകെ പോൾ ചെയ്തതിൻ്റെ 46.11%. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ KP രാഘവൻ നായർക്ക് കിട്ടിയത് 10,135 വോട്ടുകൾ. സഖാവ് കണാറിൻ്റെ ഭൂരിപക്ഷം 10,701.
എന്ന് വെച്ചാൽ രേഖപ്പെടുത്തിയതിൻ്റെ 24% വോട്ടാണ് ഭൂരിപക്ഷം. എതിർ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു സഖാവ് കണാരൻ്റെ ഭൂരിപക്ഷം. അന്നത്തെ കണക്കിൽ ഏറ്റവും മികച്ച വിജയം. തലശ്ശേരിയിൽ ആ വിജയം നേടാൻ ഏതായാലും തീയൻ്റെ ലേവൽ ഉണ്ടായിരുന്നെന്ന് ഇന്ന് പരുത്തിക്കാട്ട് കുളിക്കടവിലെ പരദൂഷണ തമ്പുരാട്ടിയുടെ ഗവേഷണം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. 1929 മെട്രിക്കുലേഷൻ കഴിഞ്ഞാണ് അനന്തൻ്റെ നാരായണയുടെ മകൻ കണാരൻ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത്. 32 മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് 13 ജയിൽവാസം. 30 തലശ്ശേരിയിലെ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കർഷക സമരത്തിന് പിന്തുണ നൽകാൻ തലശ്ശേരിയിലെ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് കുറ്റ്യാടിയിലേക്ക് ജാഥ നടത്തിയത് 1936-37 കാലത്ത്. തലശ്ശേരിയിലെ സമരത്തിൻ്റെ പേരിൽ 39 പിന്നെയും അറസ്റ്റ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ CH നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. 1942 സഖാവ് കൃഷ്ണപിള്ളയ്ക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോംബെ പ്ലീനത്തിൽ പങ്കെടുത്തു. ഏറ്റവും അടിത്തട്ടിലിറങ്ങി തൊഴിലാളികളെ സംഘടിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ അതുല്യനായ സംഘാടകനാണ് സഖാവ് CH. 57 അദ്ദേഹം നാദാപുരത്ത് മത്സരിക്കാനെത്തുമ്പോൾ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാവാണ്. ജന്മനാട്ടിൽ കർഷക തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും സംഘടിപ്പിച്ച് വളർന്ന അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കാൻ തീയൻ എന്ന ലെവൽ വേണ്ടി വന്നു പോകും. കുളിക്കടവിലെ പരദൂഷണ കോഴ്സും പാസ്സായി ജേണസും കളിക്കുന്ന ചിവിടിൻ്റെ ബുദ്ധിക്ക് വഴങ്ങുന്നതാണോ അതുലിന സഖാവ് CH ജീവചരിത്രം? വ്യക്തമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം വെച്ചാൽ CH കണാരൻ എന്ന വ്യക്തിക്ക് അനിഷേധന CPM നേതാവിന് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം തൊഴിലാളി നേതാവായിരുന്നു. ബീഡി തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. 57 നാദാപുരത്ത് മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് 25 വർഷത്തെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുണ്ടായിരുന്നു. തൊഴിലാളികളെ സംഘടിപ്പിച്ചും പാർട്ടി സംഘടിപ്പിച്ചും വ്യക്തമായ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് പുറത്താണ് മുതിർന്ന നേതാവായിട്ടുള്ള CH കണാരൻ അവിടെ മത്സരിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പോസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വെറുതെ യാതൊരു വസ്തുതയും പിൻബലം പോലും ഇല്ലാതെ വെറും തള്ളു മാത്രം അടിക്കുന്നത് ശരിയാണോ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് DYFI ചോദിക്കുന്നത്, മാപ്പ് പറയണം. വെറും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ചരിത്ര വിരുദ്ധതയും മാത്രമാണ് ഈ കാര്യത്തിനകത്തുള്ളത്. അത് ശരിയാണോ, അങ്ങനെ പറയുന്നത് ശരിയല്ല, വ്യക്തമായിട്ട് മാപ്പ് പറയണമെന്നാണ് DYFI വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നത്.